സിനിമയുടെ അകം തേടി നടക്കുന്നതിനിടെയാണ് ബിജു ഇബ്രാഹിം ഫോട്ടോഗ്രഫിയിൽ എത്തുന്നത്. അന്തരിച്ച തിരക്കഥാകൃത്ത് ടി എ റസാഖിൻ്റെയും സംവിധായകൻ കമലിൻ്റെയും ആശീർവാദങ്ങളിൽ പുലരുന്ന കാലത്തായിരുന്നു അത്. ഷൂട്ടിംഗ് സ്റ്റില്ലുകൾ പകർത്താൻ സ്വന്തമായുണ്ടായിരുന്ന ക്യാമറയും കൊണ്ടായിരുന്നു തുടക്കം. ആയിടെ പ്രസിദ്ധ ആർട്ട് ഫോട്ടോഗ്രാഫർ അബുൾ കലാം ആസാദിൻ്റെ മട്ടാഞ്ചേരിയിലെ സ്റ്റുഡിയോ സന്ദർശിക്കാൻ ഇടയായി. ഇന്ത്യൻ ചിത്രകാരന്മാരിൽ പ്രമുഖനായ ഗുലാം മുഹമ്മദ് ഷെയ്ഖ് അന്നവിടെ അബുളിൻ്റെയും സഹപ്രവർത്തക ആദിയുടെയും അതിഥിയായിരുന്നു. അന്ന് ആ സ്റ്റുഡിയോയിൽ ഗുലാം മുഹമ്മദ് ഷെയ്ഖിന് അബുൾ നൽകിയ വിരുന്നായിരിക്കും ഫോട്ടോഗ്രഫിയിലേക്ക് ബിജു നടത്തിയ ഗൗരവത്തോടെയുള്ള ആദ്യത്തെ കാൽവെപ്പ്. സ്വദേശമായ കൊണ്ടോട്ടിയുടെ സൂഫി പാരമ്പര്യം അന്വേഷിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായാണ് ബിജു ഫോട്ടോഗ്രഫി അന്വേഷണം ആരംഭിച്ചത്. സ്വന്തം ദേശത്തിൻ്റെ മിസ്റ്റിക് രഹസ്യങ്ങളിലൂടെയുള്ള സഞ്ചാരം പൊന്നാനിയുടെ ഇസ്ലാമിക സൂഫി ചരിത്രത്തിലേക്ക് അത് വളർന്നു. കൊണ്ടോട്ടിയെക്കുറിച്ചും പൊന്നാനിയെക്കുറിച്ചും ബിജു ഇബ്രാഹിം തീർത്ത ഇമേജുകൾ വെളിച്ചത്തിൻ്റെയും നിറത്തിൻ്റെയും ആഘോഷമായി. മിസ്റ്റിസിസത്തിൻ്റെ വൈവിധ്യത്തിലേക്കും സൗന്ദര്യത്തിലേക്കും അത് വളർന്നു. ഒപ്പം കീഴാള ജീവിത പരിസരങ്ങളോടുള്ള കൂറ് ഫോട്ടോഗ്രാഫിക്ക് ആശയ പശ്ചാത്തലമായി. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ് ഇസ്ലാമിലെ സൂഫി പാരമ്പര്യം. ഇസ്ലാമിലെ സൂഫി പാരമ്പര്യം എന്ന് പറയുമ്പോൾ തന്നെ അതിന് പുറത്തേക്കാണ് സൂഫി പാരമ്പര്യം ഉള്ളത് എന്നുള്ളത് കൂടി വായന എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൊണ്ടോട്ടിയിലും പൊന്നാനിയിലും അത് കഴിഞ്ഞ് പൊന്നാനിക്ക് പുറത്തും കേരളത്തിന് പുറത്തൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂഫി പാരമ്പര്യത്തെ കുറിച്ചാണ്. അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഇന്ത്യയിലുണ്ട്, അത് ഇസ്ലാമിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, അത് ഇവിടുത്തെ ഡൈവേഴ്സിറ്റി എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. അബുൾ കലാം ആസാദ് തിരുവണ്ണാമലയിൽ ആരംഭിച്ച ഏകലോകം ഫോട്ടോഗ്രാഫി ട്രസ്റ്റിൻ്റെ പ്രോജക്ട് 365 എന്ന ഒരു വർഷം നീണ്ട ഫോട്ടോഷൂട്ടാണ് ഫോട്ടോഗ്രാഫിയുടെ സാങ്കേതിക രഹസ്യങ്ങളിലേക്ക് ബിജുവിനെ എത്തിച്ചത്. സഹപ്രവർത്തകരുടെയും ഗുരുക്കന്മാരുടെയും സ്വാധീനമുണ്ടായിരിക്കുമ്പോൾ തന്നെ സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് സ്വരൂപിച്ച രാഷ്ട്രീയ ബോധം ബിജുവിനെ സ്വന്തം വഴിക്ക് നടത്തിച്ചു. അജ്മീർ മുതൽ കാശ്മീർ വരെയുള്ള നിരന്തര യാത്രകളുടെ കാലമായി. പിന്നെ ഗായകൻ ഷഹബാസ് അമന്റെ ശിഷ്യനായത് പല പുത്തൻ മേഖലകളിലേക്കും ബിജുവിൻ്റെ അന്വേഷണം എത്തിച്ചു. ആ വഴിയിലാണ് പ്രസിദ്ധ ശില്പിയും കലാകാരനുമായ റിയാസ് കോമുവുമായി പരിചയപ്പെടാൻ ഇടയായത്. ഫോർട്ട് കൊച്ചിയിൽ വന്ന് ഒരു വാട്ട് ഹാർബറിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എന്നോട് ആദ്യം ഈ സ്ഥലങ്ങളിലൂടെ നടക്കാനാണ് എൻ്റെ ക്യൂറേറ്ററും ആർട്ടിസ്റ്റുമായിട്ടുള്ള റിയാസ് കോമു പറഞ്ഞത്. അപ്പോൾ ഇതിലൂടെ ഞാൻ ബസാർ റോഡിലൂടെ രാവിലെ സൈക്കിൾ എടുത്തിറങ്ങും, ഒരു 6 മണിക്കൊക്കെ ഇറങ്ങും. അപ്പോൾ ഇവിടുത്തെ മീൻ പിടുത്തക്കാരുണ്ടാവും, അവർ ബോട്ട് ആയിട്ട് എത്തുന്നുണ്ടാവും, ഫിഷർമാൻ കമ്മ്യൂണിറ്റി. അവരിലൂടെ കുറച്ച് അവരുടെ കൂടെ നടന്ന് അവരുടെ കൂടെ ചായ കുടിച്ച് കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ അവരൊക്കെ നിങ്ങളും ഇത് മട്ടാഞ്ചേരി പകർത്താൻ വേണ്ടി വന്നതാണ്, കാരണം ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സും വിദേശികളും ഒക്കെ മട്ടാഞ്ചേരിയെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. മട്ടാഞ്ചേരിയിൽ റിയാസ് കോമു രൂപീകരിച്ച ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി പ്രദർശനമൊരുക്കാൻ ബിജുവിന് ക്ഷണം കിട്ടുന്നത് അങ്ങനെയാണ്. കേരളത്തിൻ്റെ പൗരാണിക ജീവിതത്തിൻ്റെ തിരുശേഷിപ്പാണ് മട്ടാഞ്ചേരി. തമിഴകത്തിൻ്റെ പുരാതന തുറമുഖ ചരിത്രത്തിലെ ഇന്നും ജീവിക്കുന്ന നീക്കിയിരിപ്പ്, കൊടുങ്ങല്ലൂരിൻ്റെയും പൊന്നാനിയുടെയും പോയകാല ചരിത്രം ബാക്കിവെച്ച ജീവിതങ്ങൾ ഇവിടെ ഇന്നും ശേഷിക്കുന്നു. കേരളത്തിൻ്റെ കോസ്മോപൊളിറ്റൻ ചരിത്രം മട്ടാഞ്ചേരിയിൽ സ്പന്ദിക്കുന്നു. ബിജു ഇബ്രാഹിം തൻ്റെ ഫോട്ടോഗ്രാഫുകളിൽ പറയാൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷതയുടെയും കോസ്മോപൊളിറ്റൻ ജീവിതത്തിൻ്റെയും സമ്പന്നമായ ആ ചരിത്രമാണ്. ഫോട്ടോഗ്രാഫിയോട് തത്വചിന്താപരമായ എതിർപ്പ് സൂക്ഷിക്കുന്ന ഒരു സമുദായത്തിൻ്റെ ആധുനികതയിൽ പുതിയ കാലത്തെ എങ്ങനെ ഉൾച്ചേർക്കാം എന്ന പരീക്ഷണം കൂടിയാണ് പ്രദർശനത്തിന് ബിജു ഇബ്രാഹിം തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം. ഒരു മസ്ജിദിൻ്റെ മുഗൾ തട്ടാണ് പ്രദർശന സ്ഥലം. യാഥാർത്ഥ്യം ഇമേജുകളിൽ കുടുങ്ങിപ്പോവുകയോ പരിമിതപ്പെടുകയോ അരുത് എന്നതാണ് ഇസ്ലാമിൻ്റെ തത്വചിന്ത. അത് ഒരർത്ഥത്തിൽ ഇമേജ് നിർമ്മാണത്തോടും ചിത്രീകരണത്തോടും
തത്വചിന്താപരമായ വിമുഖത പുലർത്തുന്നു. റിയാസ്കോമാണ് ഈ ഗാലറി ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഇവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം റിയാസ്കോമിനോടാണ് ഈ ഇവിടെ ഇങ്ങനെ ഒരു ഷോ വേണം, ആദ്യത്തെ ഷോ ഞങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു ഷോ ആവണമെന്ന് പറഞ്ഞത്. ഞാൻ ആ ഒരു സംശയം കൂടാതെ റിയാസ്ക പറഞ്ഞത് എൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചാണ്. ഇങ്ങനെ സെറിൻഡിപിറ്റിയിൽ കാണിച്ച പ്രൊജക്റ്റാണ്, മട്ടാഞ്ചേരിയെ കുറിച്ചുള്ള പ്രൊജക്റ്റാണ്, ഇവിടുത്തെ 42 എത്നിക് സമുദായത്തെ കുറിച്ചുള്ള പ്രൊജക്റ്റാണ് പറഞ്ഞതുകൊണ്ട് പിന്നെ അഷ്റഫ് തെക്കും കൂട്ടുകാർക്കും വേറൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. മിനിയേച്ചർ സ്വഭാവത്തിലുള്ള ഫോട്ടോകളിലൂടെ മട്ടാഞ്ചേരിയുടെ മതനിരപേക്ഷതയുടെ ചരിത്രം അത് പറയുന്നു. അതും ഒരു പള്ളിയുടെ മുഖതാവിൽ നിന്ന്. സവിശേഷമായ കലാമുഹൂർത്തമാണിത്, കേരളീയ കലാചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം.